ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച കോടതി. തിരുവനന്തപുരം സി ജെ എം കോടതിയാണ് ഉത്തരവിട്ടത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് വിശദാംശങ്ങൾ? വേണു, വളരെ പ്രധാനപ്പെട്ട അതെങ്കിൽ വളരെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് തിരുവനന്തപുരം സി ജെ എം കോടതി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. അതായത് ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പിതാവ് നൽകിയ ഹർജിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തണം എന്ന് തിരുവനന്തപുരം സി ജെ എം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോടതി നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. പുതിയ ചില തെളിവുകളടക്കം ഇക്കാര്യത്തിൽ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പിതാവ് കോടതിയെ സമീപിച്ചപ്പോൾ പുതിയ ഹർജി നൽകിയപ്പോൾ പറഞ്ഞ കാര്യം, അതിൽ ഏറ്റവും സുപ്രധാനമായി പറഞ്ഞത്, ഒന്ന്, ജസ്റ്റയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ സിബിഐ വന്നിട്ടില്ല. മാത്രമല്ല അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള ചില രേഖകളടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ തയ്യാറാണെന്നടക്കമുള്ള വിവരങ്ങളും ജസ്റ്റയുടെ പിതാവ് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ജസ്റ്റ ഒരു കേന്ദ്രത്തിൽ പ്രാർത്ഥനാരാധനയ്ക്ക് വേണ്ടി പോയിരുന്നു. അതേക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും അന്വേഷണം സിബിഐ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിലൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ജസ്റ്റിനോട് പിതാവ് ഈ മുദ്രവെച്ച കവർ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ, അതടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ, സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കോടതി കൈമാറിയിട്ടുണ്ട്. ഏതാണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലെ സിബിഐ അന്വേഷണത്തിലെ കാര്യക്ഷമത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജസ്റ്റിനോട് പിതാവ് കോടതിയെ സമീപിച്ചത്. ശേഷം ഇക്കാര്യത്തിൽ വളരെ വിശദമായിട്ടുള്ള ചില വാദങ്ങൾ നടന്നു. അങ്ങനെ ഒടുവിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു തിരുവനന്തപുരം സി ജെ എം കോടതി. വേണു, ഷഫീദ്, ഈ അച്ഛൻ സമാന്തരമായി അന്വേഷണം നടത്തി ചില കാര്യങ്ങൾ കണ്ടെത്തി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഒരു ഘട്ടത്തിൽ തുറന്ന സമീപനമാണ് സി ബി ഐ കോടതിയിൽ ഈ വിഷയത്തിൽ എടുത്തതും, പക്ഷെ അപ്പോഴും സമാന്തരമായി ഒരു വ്യക്തി നടത്തിയ അന്വേഷണത്തിൽ കഴമ്പുണ്ട് എന്നതിലേക്കാണോ ഈ കോടതിയുടെ ഇപ്പോഴത്തെ നടപടി വിരൽ ചൂണ്ടുന്നത്? ഇക്കാര്യത്തിൽ കൂടുതൽ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള നിലപാടായിരുന്നു ഇക്കാര്യത്തിൽ ജസ്റ്റിയുടെ പിതാവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി, അതായത് ഷഫീദിന്റെ ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. ഷഫീദ്, അത് വേഗം ശരിയാക്കിയിട്ടെത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടതി. തിരുവനന്തപുരം സി ജെ എം കോടതിയാണ് ഉത്തരവിട്ടത്. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് കോടതി സി ബി ഐക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ ഈ കാര്യത്തിൽ പുതിയ കണ്ടെത്തലുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുന്ന റിപ്പോർട്ടാണ് സി ബി ഐ കോടതിയിൽ നൽകിയത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് തെളിവില്ല. അതേസമയം മരിച്ചു എന്ന് പറയാനുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത്. പിന്നീട് ജസ്നയുടെ പിതാവ് തന്നെ സമാന്തരമായി അന്വേഷണം നടത്തിയ ചില വിവരങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.